എല്ലാ പ്രിയ കൂട്ടർക്കും ജെ പി നെറ്റ്വർക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മുടെ സ്വന്തം കൊച്ചിയിൽ നിന്നും ഖത്തറിലേക്കുള്ള ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് യാത്രയുടെ വിശേഷങ്ങളാണ് നിങ്ങളുമായിട്ട് നമ്മൾ പങ്കുവയ്ക്കുന്നത്. നമ്മുടെ ജീവിതത്തിലെ ആദ്യത്തെ ഒരു ഇൻ്റർനാഷണൽ ഫ്ലൈറ്റ് യാത്രയാണ് ഇത്. നമ്മൾ ഡൊമസ്റ്റിക് ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻ്റർനാഷണൽ ഫ്ലൈറ്റിലെ യാത്ര അത് വേറൊരു അനുഭവം തന്നെയാണ്. ഞാൻ ഖത്തർ എയർലൈൻസിൻ്റെ ഫ്ലൈറ്റിലാണ് യാത്ര ചെയ്യാൻ പോകുന്നത്. നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത ദിവസം ഏറ്റവും കുറഞ്ഞൊരു പ്രൈസ് തന്നെ നമുക്ക് ആ ഒരു ഫ്ലൈറ്റ് ലഭിച്ചു. മറ്റ് കമ്പനികളുടെ ഫ്ലൈറ്റിന് അതിൽ കൂടുതൽ റേറ്റ് ആയിരുന്നു. പേടിഎം വഴിയാണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്ത്. നല്ലൊരു പൈസ പേടിഎം വഴി ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കാനുള്ള ഒരു മാർഗം ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരാം. അതിനായിട്ട് ഈ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് കാണുക. വളരെ എളുപ്പത്തിൽ തന്നെ നിങ്ങൾക്ക് ഈ ഒരു ഡിസ്കൗണ്ട് സ്വന്തമാക്കാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ബോർഡിംഗ് പാസ്. ഇതുമായിട്ട് നമ്മൾ അങ്ങ് ഫ്ലൈറ്റിൽ കയറാൻ വേണ്ടി പോവുകയാണ്. എല്ലാവരും കാണിക്കുന്ന പോലെ തന്നെ ഞാനും ഇത് കൈപ്പിടിച്ചുകൊണ്ട് ഒരു വീഡിയോ എടുത്ത് അങ്ങ് ഇട്ടു എന്ന് മാത്രം. ഞാൻ ഹയാക്കാട് ഉപയോഗിച്ചാണ് ഖത്തറിലേക്ക് വന്നിരിക്കുന്നത്. നമുക്ക് എയർപോർട്ടിൽ ചെക്കിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ വളരെ ഈസിയാണ്. നമ്മൾ ഡോക്യുമെൻ്റ് ഒക്കെ കാണിച്ച് ഞാൻ വേറെ ഒരു സീനുമില്ല, എല്ലാം പെട്ടെന്ന് തന്നെ കഴിയുന്നതാണ്. വളരെ നിസ്സാര സമയം കൊണ്ട് തന്നെ നമ്മുടെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പിന്നെ കൊച്ചി എയർപോർട്ടിൽ മൊത്തം സ്റ്റാഫും തന്നെ മലയാളീസ് ആയതുകൊണ്ട് വലിയ പാടൊന്നുമില്ല, വളരെ സിമ്പിളായിട്ട് കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഞാൻ എൻ്റെ സീറ്റ് ലക്ഷ്യമാക്കി അങ്ങ് പോവുകയാണ്. അവസാനം നമ്മുടെ സീറ്റ് കണ്ടെത്തി. അവിടെ ഒരു ഹെഡ്സെറ്റും ഒരു പതിപ്പുമുണ്ട്, പിന്നെ ഒരു പില്ലോയും നമുക്ക് അവിടെ വെച്ചിട്ടുണ്ട്. ഈ ഒരു സ്ക്രീനിൽ നമുക്ക് സിനിമ കാണാൻ സാധിക്കും. അങ്ങനെ നിരവധി പരിപാടികൾ അവിടെ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ ഇരിക്കാൻ പറ്റുന്ന ഒരു സീറ്റ് തന്നെയാണ്. ഫ്രണ്ടിൽ ആ സ്ക്രീൻ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് വിമാനത്തിലിരുന്നാലും സമയം പോകാനുള്ള നല്ലൊരു മാർഗം ആണത്. പിന്നെ നമ്മുടെ ഖത്തർ എയർലൈൻസിലെ ഹെഡ്സെറ്റാണ് ഈ കാണുന്നത്. ഈ ഒരു സാധനം വെച്ചാണ് നിങ്ങൾ സിനിമ കാണുമ്പോൾ സൗണ്ടുകൾ കേൾക്കുന്നത്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള സൗണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ല, ഒരു സൗണ്ട് എന്ന് മാത്രം പറയാം. നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നമുക്കാണെങ്കിൽ ഈ ഒരു ഫ്ലൈറ്റിൻ്റെ മാപ്പൊക്കെ ഉണ്ട്. നമ്മുടെ കൊച്ചിയിൽ നിന്ന് ഖത്തറിലേക്ക് പോകുന്ന ആ ഒരു മാപ്പ് കാണിക്കുന്നുണ്ട്. പിന്നെ ഈ ഫ്ലൈറ്റിൽ തന്നെയുള്ള ഒരു മൂന്ന് ക്യാമറ ഫ്ലൈറ്റിൻ്റെ വെളിയിലേക്കുള്ള വ്യൂ നമുക്ക് ഈ ഒരു സ്ക്രീനിൽ കാണാൻ സാധിക്കും. ഫ്ലൈറ്റ് പറക്കുന്ന സമയത്തും അല്ലാത്ത സമയത്തൊക്കെ നമുക്കങ്ങനെ ചെക്ക് ചെയ്യാം. പിന്നെ ഇവിടെ KGF പടം നമ്മൾ ഇട്ടിട്ടുണ്ട്. മലയാള സിനിമ കുറവാണ്, ഒരു 5 സിനിമയതേ ഉള്ളൂ. ഹിന്ദി ഇംഗ്ലീഷൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ പല TV ചാനൽസിൻ്റെ പ്രോഗ്രാമും ഉണ്ട്. ഇത് നമുക്ക് ഒരു റിമോട്ട് പോലെ യൂസ് ചെയ്യാം. പക്ഷേ ഫ്രണ്ടിലെ സ്ക്രീൻ ടച്ച് ആയതുകൊണ്ട് ഈ ചെറിയ റിമോട്ടൊന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. ഗെയിം കളിക്കാനാണെങ്കിൽ മാത്രം എടുത്ത് പണിയാം എന്ന് മാത്രം. നമുക്ക് മൊബൈലും മറ്റും ചാർജ് ചെയ്യാൻ വേണ്ടി USB ഔട്ട്പുട്ടുണ്ട്. അവിടെ നമുക്ക് ഫോൺ ചാർജ് ചെയ്യാം. അതിന് തൊട്ടടുത്തായിട്ട് ഹെഡ്ഫോൺ കുത്തേണ്ട ജാക്കുണ്ട്. ഇതാണ് നമ്മുടെ ക്യാമറ. ക്യാമറ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വിമാനത്തിൻ്റെ പുറം കാഴ്ചകൾ നമുക്ക് നമ്മുടെ ഫ്രണ്ടിലുള്ള സ്ക്രീനിൽ നമുക്ക് കാണാൻ സാധിക്കും. മൊത്തം 3 ക്യാമറ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റിയിലുള്ള പിക്ചർ തന്നെയാണ് ഇതിനകത്ത് ലഭിക്കുന്നത്. ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഒരു സൗണ്ട് കേൾക്കാം എന്നല്ലാണ്ട് നല്ലൊരു ക്വാളിറ്റി സൗണ്ടാണെന്നൊന്നും പറയാൻ പറ്റില്ല. പിന്നെ നമ്മുടെ ഖത്തർ എയർലൈൻസിലെ എയർ ഹോസ്റ്റസൊക്കെ നല്ല അടിപൊളിയാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ പക്കയായിട്ട് നോക്കുന്നുണ്ട്. ഫുഡൊക്കെ കറക്റ്റായിട്ട് തരുന്നുണ്ട്, കുടിക്കാനൊക്കെ തരുന്നുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കുന്നതിനും മറ്റ് കാര്യങ്ങൾ കുടിക്കാനൊന്നും പ്രത്യേകിച്ച് ചാർജ് ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതൊക്കെ ആ ഒരു ടിക്കറ്റിൽ തന്നെ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇപ്പോൾ ആപ്പിൾ ജ്യൂസോ ഫുഡോ എന്ത് വേണേലും കഴിക്കാം, ടെൻഷൻ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേറെ എക്സ്ട്രാ പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ നമ്മുടെ വിമാനം കൊച്ചിയിൽ നിന്നും പറന്ന് ഉയരുകയാണ്. വിമാനത്തിൻ്റെ വെളിയിലുള്ള ക്യാമറ വഴിയാണ് ഈ ഒരു ദൃശ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ എത്തിയിരിക്കുകയാണ്. വിമാനത്തിലെ ഫുഡ് കൊള്ളാമെന്ന് വെച്ചാൽ കൊള്ളാമെന്ന് പറയാം. നിങ്ങളിത് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. എന്തായാലും വലിയ കുഴപ്പമൊന്നുമില്ല, വിശന്നിരുന്നാൽ കഴിക്കാം എന്ന് പറയാം. പിന്നെ ആ മധുരമുള്ള സാധനമൊക്കെ കുഴപ്പമില്ല, ഒക്കെ സെറ്റപ്പാണ് എന്നൊക്കെ പറയാം. ഇപ്പം നമ്മൾ പല വർണ്ണത്തിലുള്ള കളറൊക്കെ എത്തിച്ചിട്ട് വിമാനം നല്ല ലുക്കാക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോഴും നമ്മുടെ എയർ ഹോസ്റ്റ് ചേച്ചിമാരൊക്കെ
നല്ല രീതിയിൽ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. ചായ കൊടുക്കുന്നു, വെള്ളം കൊടുക്കുന്നു, ജ്യൂസ് കൊടുക്കുന്നു, എന്തൊക്കെയോ കൊടുക്കുന്നു. നമ്മൾ ഖത്തർ എയർലൈൻസിലാണ് യാത്ര ചെയ്തെങ്കിലും നമ്മൾ കൊച്ചിയിൽ വെച്ചിട്ട് ചെക്കിൻ ചെയ്തപ്പോൾ എയർ ഇന്ത്യയുടെ സ്റ്റാഫാണ് നമ്മുടെ ചെക്കിങ് ഒക്കെ നടത്തിയത്. പിന്നെ നമ്മൾ മലയാളം മാത്രം അറിഞ്ഞാലും വലിയ പ്രശ്നമൊന്നുമില്ല, വളരെ ഈസി ആയിട്ട് പോരാം. നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഇഷ്ടംപോലെ ടീംസ് ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ നമ്മൾ ഖത്തറിലെത്തിയിരിക്കുകയാണ്. നമ്മുടെ ഈ വിമാനത്തിൻ്റെ ഏറ്റവും പുറകെയാണ് ഇരുന്നത്. ഇവർ ഏറ്റവും ഫ്രണ്ടിലത്തെ ഡോറ് തുറന്നു, അവിടെ പോയി ഇറക്കാൻ സെറ്റാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ വിമാനത്തിൻ്റെ അങ്ങ് പുറകിന്ന് മുതലേ ഫ്രണ്ട് വരെ നടക്കേണ്ടി വന്നിരിക്കുകയാണ്. ഇത് നടന്നിട്ടും നടന്നിട്ടും തീരുന്നില്ല, കുറേയൊക്കെ പോകണം. അങ്ങനെ വിമാനം ഒന്ന് മൊത്തം കാണാൻ പറ്റി. അങ്ങനെ നടന്ന് നടന്ന് നമ്മൾ ലാസ്റ്റ് ഇറങ്ങാറുള്ള സ്ഥലം എത്താറായിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം നമ്മൾ ഇറങ്ങി ഖത്തറിൽ കാലുകുത്താൻ പോവുകയാണ്. എന്തായാലും നല്ല അടിപൊളി ഫ്ലൈറ്റാണ്, നല്ല ക്ലീനൊക്കെ ഉണ്ട്. എന്തായാലും ഈ ഖത്തർ എയർലൈൻസിൽ കയറി യാത്ര ചെയ്തതിൻ്റെ നിങ്ങളുടെ ഒരു അഭിപ്രായം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്തേരാം. ഈ വീഡിയോ കാണുന്ന മറ്റ് ഫ്രണ്ട്സിനും അത് ഒരു ഉപകാരമായിരിക്കും. നമ്മുടെ പേടിഎം വഴി നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോൾ എങ്ങനെ ഡിസ്കൗണ്ട് കിട്ടാം എന്നുള്ള കാര്യം പറയാം. നിങ്ങൾ ഫ്ലൈറ്റ് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി സെർച്ച് ചെയ്തിട്ട് പേയ്മെൻറ്റ് പേജിൽ പോയി കഴിയുമ്പോൾ അവിടെ ഒരു പ്രൊമോ കോഡ് കൊടുക്കാൻ പറയും. അവിടെ 3% ചില കാർഡിന് 10% കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ആ ഒരു കാർഡൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രൊമോ കോഡ് ഒന്ന് അപ്ലൈ ചെയ്യാണ്ട് പേയ്മെൻറ്റ് അടയ്ക്കുന്ന രീതി തന്നെ അങ്ങ് മുന്നോട്ട് പോകാം. അതിനുശേഷം OTP വരുന്ന സമയത്ത് നിങ്ങൾ OTP അടിച്ചു കൊടുക്കാണ്ട് നിങ്ങളുടെ ആ ഒരു ഓർഡർ ക്യാൻസലാക്കിയിട്ട് പുറത്തേക്ക് ഇറങ്ങാം. അങ്ങനെ ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് സമയത്തിനുള്ളിൽ നോട്ടിഫിക്കേഷനായിട്ട് അവർ ഒരു 12% കൂപ്പൺ തരുന്നതായിരിക്കും. ആ കൂപ്പൺ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാങ്ക് ഓഫർ കിട്ടുന്നതിനേക്കാളും കൂടുതൽ പൈസ ഓഫറായിട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നമ്മുടെ പാസ്പോർട്ട് മാത്രം കൊടുത്തിട്ട് നമുക്കിവിടെ സിം എടുക്കാൻ സാധിക്കും. നാട്ടിലെ ഏകദേശം 200 രൂപയ്ക്ക് മുകളിലാണ് ആ ഒരു ചാർജ് വരുന്നത്. നമുക്ക് ഒരു 15 മിനിറ്റാണ് ഇൻ്റർനാഷണൽ കോൾ ലഭിക്കുന്നത്, 1 GB നെറ്റ് കിട്ടും. അങ്ങനെ ചെറിയ ഓഫറൊക്കെ ഉള്ളൂ. പിന്നെ നമുക്ക് വേണമെങ്കിൽ കൂടിയൊരു പാക്കിലേക്ക് എടുക്കാം. ഏറ്റവും കുറഞ്ഞത് ഈ 1 ആഴ്ചത്തെ പാക്കാണ്. പിന്നെ 6 മാസമാണ് ആ ഒരു സിമ്മിൻ്റെ കാലാവധി വരുന്നത്. ഞാനിവിടെ എൻ്റെ പെങ്ങളുടെ വീട്ടിലേക്ക് വന്നതാണ്. നമ്മുടെ അളിയനാണ് നമ്മളെ കൊണ്ടുവരാൻ വേണ്ടി വന്നിരിക്കുന്നത്. അളിയനെ നമുക്ക് വണ്ടി കയറുമ്പോൾ കാണിച്ചു തരാം. അങ്ങനെ നമ്മൾ ഖത്തറിലെത്തി കഴിഞ്ഞപ്പോൾ ഖത്തറിൽ ചെറിയ മഴയാണ്. നമ്മുടെ നാട്ടിൽ മഴയൊന്നുമില്ലായിരുന്നു. ഈ ഒരു വർഷം നമ്മൾ ആദ്യമായിട്ട് ഒരു മഴ കണ്ടതും മഴ നനഞ്ഞതും ഖത്തറിൽ വന്നിട്ടാണ്. നമ്മുടെ നാട്ടിൽ മഴയൊന്നും പെയ്തിട്ടില്ല. എന്തായാലും നമ്മൾ ഖത്തറിലെത്തി കഴിഞ്ഞപ്പോൾ ഒരു മഴ പെയ്തു. നട്ടുച്ച സമയത്താണ് ഈ ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്. വലിയ ശക്തമായ മഴ എന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാൽ റോഡിലൊക്കെ വെള്ളം ഉണ്ട് താനും. അങ്ങനെ ഒരു ചെറിയ മഴയാണ്. നമ്മുടെ ഖത്തറിൽ ഇപ്പോൾ റോഡിൻ്റെ സൈഡിലൊക്കെ മൊത്തം പുല്ലും ചെടിയൊക്കെ പിടിപ്പിച്ച് പിന്നെ മരങ്ങളൊക്കെ പിടിപ്പിച്ച് നല്ല ലുക്കാക്കിയിട്ടുണ്ട്. മരുഭൂമിയിൽ ഈ മാതിരി സംഭവങ്ങളൊക്കെ ചെയ്ത് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ അവസ്ഥ നമുക്കറിയാലോ, വളരെ നീറ്റായിട്ടാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നത്. പല സ്ഥലങ്ങളിലും ഇവരെ ഒരു തടാകം പോലെയൊക്കെ ഉണ്ടാക്കി വെള്ളമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എന്തായാലും ഇതാണ് നമ്മുടെ അളിയൻ. അളിയനാണ് വണ്ടി ഓടിക്കുന്നത്. എന്തായാലും ഞാനിവിടെ കറങ്ങാൻ പോകുന്ന സ്ഥലങ്ങളെ വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇതുവരെ നമ്മളെ കണ്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി എല്ലാം നന്ദിയും പറഞ്ഞുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു.